തൃശൂരിലിന്ന് പുലിക്കളി. വൈകിട്ട് 4 മണിയോടെ തൃശൂർ സ്വരാജ് റൗണ്ടിൽ പുലി ഇറങ്ങും. വിവിധ ദേശങ്ങളുടെ നേതൃത്വത്തിൽ പുലി കളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. പുലിക്കളി ആഘോഷത്തിലേക്ക് കടന്നു തൃശ്ശൂർ. കഴിഞ്ഞ കുറച്ച് ദിവസമായി കോർപ്പറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ചമയ പ്രദർശനവും അതിനുശേഷമുള്ള പരിപാടികളോടും കൂടി യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ ടൂറിസം പരിപാടികൾക്ക് സമാപനം കുറിക്കുന്ന അക്ഷരാർത്ഥത്തിൽ പുലികൾ ഇറങ്ങി അരമണി കിലുക്കി സ്വരാജ് റൗണ്ടിനെ ആവേശഭരിതമാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ എല്ലാ പുലിവടകളിലും വലിയ ആവേശമാണ് നിലനിൽക്കുന്നത്. സാധാരണ നിലയിൽ പുലിക്കളിയെ കുറേക്കൂടി പ്രോത്സാഹിപ്പിക്കാനും പുലിക്കളി ജനകീയമാക്കാനും പുലിക്കളിയുടെ അടിത്തറ വിപുലീകരിക്കാനുമുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത്. സാധാരണ നിലയിൽ പുലികളിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പരാധീനതകളാണ്. അത് വളരെ ഗൗരവത്തോടെ കോർപ്പറേഷനും ഗവൺമെന്റും കൂടി ആലോചിച്ച് കഴിഞ്ഞ ക്യാബിനറ്റിൽ തന്നെ തൃശ്ശൂരിലെ മന്ത്രിമാർ എന്ന നിലയിൽ ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടിരുന്നു പുലിക്കളിയെ സംബന്ധിച്ച്. അതുകൊണ്ട് പുലിക്കളി ജനകീയവും കൂടുതൽ വിപുലവും പങ്കാളിത്തവും വൈവിധ്യവും ഉണ്ടാക്കാൻ, നാല് കാര്യങ്ങൾ ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്, പങ്കാളിത്തവും വൈവിധ്യവും ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വർഷക്കാലം ഒരു പരിപാടി തയ്യാറാക്കി പുലിക്കളി സംഘങ്ങളോടു കൂടി ആലോചിച്ച് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ കോർപ്പറേഷൻ്റെ പൂർണ്ണമായ പങ്കാളിത്തത്തോടുകൂടി ഒരു പരിപാടി തയ്യാറാക്കി എം എൽ എയിൽ വൈവിധ്യം നിറഞ്ഞതും വിപുലവുമാക്കി പുലിക്കളിയെ കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികൾക്ക് തയ്യാറാകും. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് ചെന്നൈ, സെക്കൻഡ് ഫ്ലോർ 10 സ്ക്വയർ ബിൽഡിംഗ്, 100 ഫീറ്റ് റോഡ്, കോയമ്പേട്, ചെന്നൈ.